നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹമുള്ള അഭിവാദനങ്ങൾ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ മാസം ജൂൺ 3-ാം തീയതി എനിക്ക് കോവിഡിന്റെ ഒരു മൈൽഡ് അറ്റാക്ക്, ഒരു ചെറിയ ആരംഭം, അല്പം പനിയും ഒക്കെ ആയിട്ട് ആരംഭിച്ചു. തിരിച്ചറിഞ്ഞ ഉടനെ ഇൻസൻഷൻ സഭയുടെ മേലധികാരികൾ എന്നെ ആദ്യം കോട്ടയിലുള്ള തന്നെ ആശുപത്രിയിലേക്കും പിന്നെ ആലുവയിലുള്ള രാജഗിരി ആശുപത്രിയിലേക്കും മാറ്റി. വളരെ ഗൌരവമുള്ള ഒരു രോഗാവസ്ഥയിലായിരുന്നില്ല ഞാനെങ്കിലും സുപ്പീരിയേഴ്സിന്റെ ഒരു പ്രത്യേക കരുതലും ശ്രദ്ധയും കൊണ്ടാണ് ഇങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ജൂൺ 3-ാം തീയതി ആരംഭിച്ച ചെറിയ എന്ന് പറയാവുന്ന രോഗാവസ്ഥ ജൂൺ 7-ാം തീയതി ആയപ്പോഴത്തേക്ക് ഏതാണ്ട് പൂർണമായി സുഖപ്പെടുന്ന അവസ്ഥ ഇന്നലെ അവസ്ഥയുണ്ട്. ഒരുപാട് പേര് എന്റെ ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതുകൊണ്ട് ഇന്നലെ ഒരു വളരെ സന്തോഷത്തോടെ ഒരു സന്ദേശം എല്ലാവർക്കും വേണ്ടി ഒരു വീഡിയോ മെസ്സേജ് അയക്കുവാനായിട്ട് സാധിച്ചു. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവ്വം അല്ലാതെയോ ചിലരൊക്കെ ഞാൻ ICU-യിലാണ്, വെന്റിലേറ്ററിലാണ് എന്ന് മാത്രമല്ല മരിച്ചു കഴിഞ്ഞു, ആദരാഞ്ജലികൾ എന്നൊക്കെ കാണിക്കുന്ന മെസ്സേജുകൾ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ എല്ലാവരും ആയിരിക്കല്ല, ചിലരൊക്കെ പ്രചരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അവര് മനഃപൂർവ്വമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരോടൊക്കെ ക്ഷമിക്കുന്നു, അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടൊപ്പം ഈശോ നൽകിയ നല്ല ആരോഗ്യത്തോടുകൂടെ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് സ്നേഹമുള്ള നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. നിങ്ങളൊക്കെ വളരെയധികം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം 34 ലക്ഷം പേര് കോവിഡ് രോഗം കൊണ്ട് മരിച്ച ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും മരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ഈശോ അവർക്ക് സ്വർഗം കൊടുക്കാനായിട്ട്. അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളരെ നല്ല കാര്യമാണ്. അപ്പൊ ജൂൺ 7-ന് ഇന്നലെ കൊടുത്ത മെസ്സേജ് കഴിഞ്ഞും വീണ്ടും ചില കുപ്രചരണങ്ങൾ മറ്റോ പറയുന്നില്ല, അങ്ങനെയൊക്കെ പിന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രതീക്ഷപ്പെട്ടതുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ദൈവത്തിന്റെ അനന്തകരുണയിൽ ഒരുവിധം നല്ല ആരോഗ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷയിലേക്ക് വീണ്ടും പ്രവേശിക്കും. ഈ രോഗകാലം ഒരു നഷ്ടകാലമല്ല, ഒരു ശാപ അവസ്ഥയുടെ കാലവുമല്ല. ചെറുതോ വലുതോ ആയ രോഗങ്ങളെല്ലാം നല്ലവനായ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കുന്നതാണ്. അത് ഉപരിനന്മയ്ക്ക് വേണ്ടിയാണ്. റോമ 8:28 അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കെല്ലാം ദൈവം എല്ലാം നന്മയ്ക്ക് വേണ്ടി മാറ്റും. നിങ്ങളും നമ്മളും എല്ലാവരും വിശ്വസിച്ച് ഏറ്റു പറയുന്ന ഒരു ശക്തമായ വചനമാണത്. ആകയാല് പ്രിയപ്പെട്ടവരെ, ഈ രോഗകാലം എനിക്ക് വലിയ ദൈവാനുഗ്രഹത്തിന്റെ കാലം തന്നെ ആയിരുന്നു. ഏതാനും ദിവസങ്ങളെ ആയുള്ളെങ്കിലും വളരെയധികം ഞാൻ ആരോഗ്യത്തിൽ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. എനിക്ക് കാര്യമായിട്ട് ക്ഷീണമില്ല എങ്കിലും ഏതാനും ദിവസം കൂടെ ഈ ശുശ്രൂഷയിൽ ഇവിടെ വിശ്രമത്തിൽ ഞാൻ ഇവിടെ തുടരും. ആശുപത്രിയില്, രാജഗിരി ആശുപത്രിയില്, ആലുവയില് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. നിങ്ങളുടെ ഒരുപാട് സ്നേഹത്തിന് നന്ദി. കഴിഞ്ഞ കാലമൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ചില അബദ്ധങ്ങളും എല്ലാം വിളിച്ചു പറയുന്ന, എഴുതിവിടുന്ന മനഃപൂർവ്വമാണെന്ന് ഞാൻ പറയുന്നില്ല. അവരോട് എല്ലാവരോടും ക്ഷമിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് നല്ല ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നല്ലവനായ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.